വെൽക്കം ടു ഹോംലി ഹോം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടർ റെസിപ്പിയാണ്, ചിക്കൻ ഡൈനാമൈറ്റ്. അപ്പം പേര് പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷും കൂടിയാണിത്. അപ്പോൾ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് ഈ ഡിഷ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ടു നോക്കാം എങ്ങനെയാണ് ഏറ്റവും ഈസി ആയിട്ടിത് വീട്ടിൽ തന്നെ റെഡിയാക്കുന്നതെന്ന്. അപ്പം നമ്മൾ ഇവിടെ കഴുകി വൃത്തിയാക്കി അര കിലോ ബോൺലെസ് ചിക്കൻ ക്യൂബായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പൗഡർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരമായിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. അതിനെയും 1 ടേബിൾ സ്പൂൺ ഒറിഗാനോയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഡാർക്ക് സോയാ സോസ് 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഇനിയും പാപ്രിക്കയോ അല്ലെങ്കിൽ കാശ്മീരി റെഡ് ചില്ലി പൗഡറോ 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് മാരിനേറ്റ് ചെയ്തെടുക്കണം. ഇനി 1 30 മിനിറ്റ് നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം. ഇനി ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് വെച്ച സമയം കൊണ്ട് നമുക്കൊരു സോസ് പ്രിപ്പയർ ചെയ്യണം. അതിനായിട്ട് 1 കപ്പ് മയോണൈസ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സ്വീറ്റ് ചില്ലി സോസ് 5 ടേബിൾ സ്പൂൺ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ടൊമാറ്റോ സോസ് 5 ടേബിൾ സ്പൂൺ കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇതെല്ലാം കൂടെ ഇളക്കി ഒന്ന് യോജിപ്പിച്ച് എടുക്കണം. ഇപ്പം നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സൈഡിലേക്ക് മാറ്റിവെക്കാം. ഇനി വേറൊരു ബൗളിലേക്ക് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് കോൺഫ്ലോർ കൂടെ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇവിടെ ഞാനിപ്പോൾ 1 ടീസ്പൂണാണ് ആഡ് ചെയ്യുന്നത്. അതുപോലെ കുരുമുളക് പൊടി 1 ടീസ്പൂണിനോട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റിവെക്കാം. ഇനി വേറൊരു ബൗളിലേക്ക് നമുക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കണം. ഇനി ഇതൊന്ന് മാറ്റിവെക്കാം. അതിനുശേഷം നമുക്ക് മുമ്പ് റെഡിയാക്കി വെച്ചിരിക്കുന്ന മൈദാ മിക്സ് എടുക്കാം. അതിൻ്റെ നടുക്കായിട്ട് ഇതുപോലെ നമുക്കൊരു സ്പേസ് ഉണ്ടാക്കി കൊടുത്തിട്ട് 1/2 മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ മൈദയുടെ ആ ഒരു മിക്സിനകത്ത് നന്നായിട്ട് ഈ മുട്ടയും കൂടെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ബാക്കി ഉള്ള മുട്ടയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് ഈ മൈദാ മിക്സിനകത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കണം. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പകുതി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പകുതി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കൈകൊണ്ട് തന്നെ നല്ലപോലെ മൈദാ മിക്സിനകത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇത് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം ബാക്കി പകുതിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മൈദാ മിക്സിനകത്ത് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇത് കുറച്ച് ഡ്രൈ ആയി പോവുകയാണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ലപോലെ ഇളക്കിയെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലപോലെ നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്തെടുക്കണം. ഇപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാനുള്ള ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റിവെക്കാം. ഇനി നമുക്കൊരു പാനിലേക്ക് എണ്ണ ചൂടാക്കിയെടുക്കാം. എണ്ണ ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് ഫ്ലെയിം മീഡിയത്തിലാക്കാം. അതിനുശേഷം ഓരോ ചിക്കൻ പീസുകളായിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ പീസ് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത്. 1 by 1 ആയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ അത് കറക്റ്റായിട്ടുള്ള രീതിയിൽ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് വേണ്ട രീതിയിൽ കിട്ടത്തില്ല. അതുകൊണ്ട് 1 by 1 ആയിട്ട് തന്നെ നമുക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ആക്കിയെടുക്കണം. അതുപോലെ തന്നെ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇടുമ്പോൾ അപ്പം തന്നെ നമ്മൾ സ്പൂണോ തവിയോ ഇട്ട് നമ്മൾ ഈ ചിക്കൻ പീസുകൾ ഇളക്കാൻ പോവില്ലേ, കാരണം അതിൻ്റെ കോട്ടിങ് നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ എണ്ണയിൽ ഇത് 1-2 മിനിറ്റ് കിടന്നതിന് ശേഷം നമുക്ക് പതുക്കെ പിന്നൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് ചിക്കൻ പീസുകൾ ഓരോന്നായിട്ട് അടുത്ത സൈഡിലേക്ക് കൂടെ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഫ്രൈ ആക്കിയെടുക്കണം. ഇപ്പം നമ്മുടെ ചിക്കൻ എല്ലാം കറക്റ്റായിട്ടുള്ള രീതിയിൽ ഇവിടെ ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കിച്ചൺ ടിഷ്യൂയിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്കി പീസുകളെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ എല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന സോസ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം.
അതിനുശേഷം നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പകുതി ഇട്ട് കൊടുത്തിട്ട് ഈ സോസുമായിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് ബാക്കി ചിക്കൻ പീസുകളോട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നല്ലപോലെ ഈ സോസുമായിട്ട് ഈ ഫ്രൈഡ് ചിക്കൻ എല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഈ ചിക്കനിലെല്ലാം ആ സോസ് കോട്ട് ചെയ്യത്തക്ക രീതിയിൽ നന്നായിട്ട് നമുക്കെല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയെടുക്കാം. ഇപ്പോൾ ഇവിടെ ഇതെല്ലാം നല്ലപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അതിനായിട്ട് ലെറ്റ്യൂസ് ഒരു പ്ലേറ്റിലേക്ക് നമ്മൾ വെച്ചിട്ട് ആ ലീഫിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഡൈനാമൈറ്റ് ചിക്കൻ വെച്ച് സെർവ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അതുപോലെ സെർവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ചിക്കൻ്റെ കൂടെ ഈ ലെറ്റ്യൂസും കൂടെ കഴിക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഒനിയനും കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇവിടെ സെർവ് ചെയ്യാനായിട്ട് നമ്മുടെ ഡൈനാമൈറ്റ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ സോസുമായിട്ട് ഈ ചിക്കൻ മിക്സ് ചെയ്യുന്നത് നമ്മൾ സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് വേണം സോസുമായിട്ട് ചിക്കൻ മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യാനായിട്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പിയാണ്. അപ്പം ഇന്നത്തെ ഈ ചിക്കൻ ഡൈനാമൈറ്റിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. പിന്നെ കുറച്ച് മയണൈസൊക്കെ ഉണ്ടായതുകൊണ്ടും നല്ല റിച്ചായിട്ടുള്ളൊരു ഇതും കൂടെയാണ്. അപ്പോൾ വൺസ് ഇൻ എ വൈൽ ഇത് പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലേ. അപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റാർട്ടർ ഐറ്റമാണിത്. സ്റ്റാർട്ടർ ആണെങ്കിലും നല്ല ഫില്ലിംഗ് ആയിട്ടുള്ളൊരു ഡിഷും കൂടെയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ട്രൈ ചെയ്യുന്നവരൊക്കെ ഫോട്ടോസൊക്കെ അയച്ചു തരിക. നിങ്ങൾ അയച്ചു തരുന്ന ഫോട്ടോസ് എല്ലാം നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ അത് ഷെയർ ചെയ്യുന്നുണ്ട്. ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പം എല്ലാവരും അതൊന്ന് കയറി കണ്ടു നോക്കണം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. നമുക്കിനിയും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അണ്ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.